ഇന്ത്യയുടെ മുക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കുന്ന ആറ് ഭൂഖണ്ഡങ്ങളിൽ സാന്നിധ്യമുള്ള സാമ്രാജ്യമായി പടുത്തുയർത്തിയിട്ടാണ് രത്തൻ ടാറ്റയുടെ 86-ാം വയസ്സിലെ മടക്കം. രത്തൻ വിട പറയുമ്പോൾ ടാറ്റ ഇവിടെ തന്നെയുണ്ട്. ഉപ്പിലും ഉരുക്കിലും കാറിലും ട്രക്കിലും തൂണിലും തുരുമ്പിലും വരെ. നമ്മൾ മലയാളികൾക്ക് ടാറ്റ എന്ന പേര് സുപരിചിതമാണെങ്കിലും ടാറ്റ ഏറ്റവും വലിയ അത്ഭുതമായി തോന്നിയത് കോവിഡ് എന്ന മഹാമാരി കാസർഗോഡ് ജില്ലയെ ആശങ്കപ്പെടുത്തിയ ആ നാളുകളിലാണ്. വിരലിലെണ്ണാവുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അഭിമാനിക്കാൻ ഒന്നുമില്ലാത്ത കാസർഗോഡുകാർക്ക് മംഗലാപുരമായിരുന്നു മെഡിക്കൽ രംഗത്തെ ആശ്രയം. പക്ഷേ ആ വാതിലും കോവിഡ് കാല തടഞ്ഞു. കല്ലും മണ്ണുമിട്ട് കർണാടക റോഡുകൾ അടച്ചപ്പോൾ ചികിത്സ കിട്ടാതെ പെരുവഴിയിലായത് ഗുരുതരാവസ്ഥയിലടക്കമുള്ള നൂറുകണക്കിന് രോഗികളാണ്. അന്ന് 10 ദിവസം കൊണ്ട് കോവിഡ് കവർന്നത് 10 ജീവനുകളായിരുന്നു. അന്നാണ് കാസർഗോഡിന് മേൽ സർക്കാർ ശ്രദ്ധ അല്പമെങ്കിലും പതിയുന്നത്. കോവിഡ് രോഗികൾക്കായി അത്യാധുനിക ആശുപത്രി എന്ന വാർത്ത അന്ന് ശുഭപ്രതീക്ഷയായി. രാജ്യത്തെ ആകെ അമ്പരപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ്, അതായത് 100 ദിവസത്തെ താഴെ മാത്രമെടുത്താണ് ചട്ടഞ്ചാലിലെ മണ്ണിൽ ടാറ്റ ചാരിറ്റബിൾ ട്രസ്റ്റ് ആശുപത്രി യാഥാർത്ഥ്യമാക്കിയത്. കരിമ്പാറ നിറഞ്ഞ കുന്നിൻ പ്രദേശത്ത് നിർമ്മിച്ച ടാറ്റ ആശുപത്രി മലയാളികൾക്ക് ഒരു അതിശയമായിരുന്നു. 551 കിടക്കകളുള്ള കോവിഡ് ആശുപത്രി. സൗകര്യങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും കമ്മീഷൻ ചെയ്യലും ഉൾപ്പെടെ ഏകദേശം 5.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 128 യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 550 രോഗികളെ ഏതു സമയത്തും കൈകാര്യം ചെയ്യാൻ ഈ സൗകര്യം പ്രാപ്തമാണ്. കൂടാതെ നഴ്സിംഗ് സ്റ്റേഷനുകളും ഡോക്ടർ ക്യാബിനുകളും ഉൾപ്പെടുന്നു. പ്രാഥമിക രോഗനിർണയം, ഐസൊലേഷൻ, ക്വാറന്റീൻ മുതലായവ സമ്പൂർണ്ണ ചികിത്സയ്ക്കായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മികച്ച ഇൻക്ലാസ് സൗകര്യമാണിത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ സൗകര്യത്തിന്റെ നിർമ്മാണം ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും ടാറ്റ പ്രൊജക്ട്സ്, കട്ടിലുകൾ, സൈഡ് റാക്ക് എന്നിവയുടെ വിതരണം ഉൾപ്പെടെ നിർവഹിക്കുകയും ചെയ്തു. സത്യസന്ധതയോടെ ലാളിത്യത്തിന്റെ സഹാനുഭൂതിയുടെ പ്രതീകമായ മറ്റുള്ളവർക്കായി എല്ലായ്പ്പോഴും കരുതലെടുക്കുന്ന രത്തൻ ടാറ്റയുടെ ടാറ്റ ഗ്രൂപ്പ് ഹെഡ് ഓഫീസായ ബോംബെ ഹൗസിന്റെ വാതിൽ ഒരിക്കലും അടച്ചിരുന്നില്ല. തെരുവ് നായ്ക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാം. മുത്തച്ഛൻ JRD ടാറ്റയുടെ കാലത്തെ തുടങ്ങിയ മൃഗസ്നേഹം രത്തനും കൈവിട്ടില്ല. ബോംബെ ഹൗസ് പുതുക്കി പണിതപ്പോൾ തെരുവു നായ്ക്കൾക്കായി അദ്ദേഹം ഒരു മുറിയൊരുക്കി. കുഷ്യനും മെത്തകളും ഭക്ഷണവും ആരോഗ്യ പരിശോധനയും വാക്സിനേഷനും ഒക്കെയുള്ള മുറി. കഴിഞ്ഞ ജൂണിലാണ് അപൂർവ രോഗം ബാധിച്ച തെരുവു നായ്ക്ക് ആവശ്യമായ രക്തം കിട്ടാൻ വേണ്ടി രത്തൻ ടാറ്റ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ മുംബൈ നിവാസികളുടെ സഹായം തേടിയ വാർത്ത ഇടം പിടിച്ചത്. ഇപ്പോൾ 86-ാം വയസ്സിൽ രത്തൻ ടാറ്റ തിരിശീലയ്ക്ക് പിന്നിലേക്ക് മറയുമ്പോൾ ഓർമ്മയാകുന്നത് വ്യവസായ രംഗത്തെ ഭീഷ്മാചാര്യർ മാത്രമല്ല, സഹജീവി സ്നേഹത്തിന്റെ ഒരു യുഗം കൂടിയാണ്.